ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉഗ്രൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മസാല പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതുണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മസാല പൂരിയാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പൂരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അധികം പഴുപ്പൊന്നും ഇല്ലാത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം പഴുപ്പ് ഉള്ള തക്കാളി എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന തക്കാളിക്ക് വലിയ പുളിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. ഇനി ചെയ്യാനുള്ളത് ഒരു ഗ്രേറ്റർ എടുക്കുക ഇതുപോലെ, എന്നിട്ട് ഗ്രേറ്ററിൽ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചാൽ പോരെയെന്ന്. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞെന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനേക്കാളും ഒക്കെ നമുക്ക് ഈസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിയൊന്നും പെടാതെ വളരെ എന്താ പറയുക എളുപ്പത്തിൽ ഒരേപോലെ നമുക്ക് കിട്ടുന്നതും ഈ ഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിനി ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മിക്സിയിൽ അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് തൊലി നമുക്കിതുപോലെ നമ്മുടെ കൈയൊന്നും എന്താ പറയുക കേടാവോ ചീത്തയാവോ വേദന എടുക്കുമൊന്നുമില്ല. ഇതേപോലെ തൊലി ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പം തൊലിയൊന്നും അധികം ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട. ഉള്ളത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഗ്രേറ്ററിൽ നിന്ന് ഇതുപോലെ അങ്ങ് എടുക്കുക, എന്നിട്ട് മാറ്റി വയ്ക്കുക. നമുക്കതിന് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും തക്കാളി ചേർക്കുന്ന കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചേർക്കും ചെയ്യാം കേട്ടോ, ഇത് കളയൊന്നും വേണ്ട. അപ്പം അങ്ങനെ ഞാനിവിടെ ഈ ഒരു ബാക്കിയുള്ള 2 തക്കാളിയും കൂടി ഒന്ന് പെട്ടെന്നൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 3 തക്കാളി കണ്ടോ, ഇതേപോലെ ഒരുപോലെ ഒത്തിരി കുഴയാതെ നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിനകത്തോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണ് നിങ്ങൾ കുഴയ്ക്കാൻ പോകുന്നത് അതിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കാം. എന്നിട്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. ഇതൊരു മസാല പൂരി ആയതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ഇതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി, ഏകദേശം 1/4 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ ചേർക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്, അത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. നിങ്ങൾക്കിനി കൂടുതൽ വേണം, എരി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല, ഗരം മസാലപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർക്കണ്ട കേട്ടോ, ഞാൻ 1 തവണ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടാക്കിയിട്ട് ഭയങ്കര ഒരു കുത്തലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗരം മസാലയും മുളക് പൊടിയും മാത്രം മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പ് ഞാൻ പിന്നീട് പൊടി ഇടുമ്പോഴാണ് ചേർക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു കൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂരിയുടെ പ്രത്യേകത ഒട്ടും തന്നെ വെള്ളം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല എന്നുള്ളതാണ്. ചേർക്കും ചെയ്യരുത്. ഈ തക്കാളിയിൽ നമ്മൾ എന്തുമാത്രം നമ്മൾ പൊടി ഇട്ടെന്നാലും തക്കാളിക്ക് അകത്തോട്ട് വീണ്ടും വീണ്ടും ഒരു നനവ് എപ്പോഴും ഉണ്ടാവും. അപ്പം അത് ഞാൻ കാണിക്കാം. അപ്പം അതിന് മുൻപ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ അല്പം മല്ലിയില ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ചേർക്കാം. ഇനി അതെല്ലാം ഉണക്കമുളകൊക്കെ പൊടിച്ചത് ഇട്ട് കഴിഞ്ഞാൽ അതും ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായതുകൊണ്ടാണ് ഉണക്കമുളക് ചേർക്കാഞ്ഞത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമുക്ക് ആദ്യം 1 സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതിനകത്ത് വെള്ളം ഇച്ചിരി പോരായ്മ ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ തോന്നുന്നത് തോന്നണ്ട ആവശ്യമില്ല. ഞാൻ ഇനി ഇത് കൈകൊണ്ടൊന്ന് കുഴച്ച് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇതിനകത്ത് അത്യാവശ്യത്തിന് തന്നെ വെള്ളം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു തക്കാളിയൊരു നീരുണ്ടല്ലോ എന്നുള്ളത്. കണ്ടോ, ഞാൻ നമ്മൾ സ്പൂൺ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിങ്ങനെ കട്ട കട്ട പോലെയാണ് കിടന്നിരുന്നത്, വെള്ളം തികയാത്ത പോലെ കിടന്നിരുന്നു. പക്ഷെ നമ്മൾ കൈ വെച്ചിട്ട് ഇത് കുഴയ്ക്കുമ്പോഴാണ് ഈ തക്കാളിയുടെ ഉള്ളിലത്തെ നീര് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് തോന്നും പൊടി പോരായ്മയാണെന്ന് തോന്നും. പക്ഷെ പൊടിയും ചേർക്കരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഇനി ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെ വേണ്ടി വന്നില്ല, ഞാൻ അതുകൊണ്ട് പൊടിയും ചേർത്തിട്ടില്ല. ഈ ഒരു കണക്കിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനെടുത്തിരിക്കുന്ന 3 തക്കാളിക്ക് 1 കപ്പായിരുന്നു അളവെന്ന് പറയുന്നത്. ഇനി ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ, അതിപ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്താണെങ്കിലും ചേർക്കാം. അപ്പോൾ അതൊന്ന് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഓയിൽ ഒഴിക്കുന്നത്. എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് നമുക്കത് 1-5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം തന്നെ നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ തക്കാളിയുടെയും മസാലയുടെയും ഒക്കെ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം.
അപ്പൊ അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു, നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ കുറച്ചു നേരം കൂടി ഒന്ന് കുഴച്ചെടുക്കാം, വേണമെങ്കിൽ മാത്രം കേട്ടോ. പക്ഷെ ഇപ്പൊ തന്നെ നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഞാനിനി ഇത് നേരിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം, ഒന്ന് പരത്തെടുക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അല്പം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സാധാരണ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഒരു പൂരിക്കൊക്കെ നമ്മൾ പരത്തുന്നത് പോലെ പരത്തെടുക്കാം. അപ്പൊ ഞാനിന്നിവിടെ രണ്ടും കാണിക്കാം, ചപ്പാത്തിയും കാണിക്കാം പൂരിയും കാണിക്കാം. അപ്പൊ മെയിൻലി ഞാൻ പൂരിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ പൂരി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നവർ ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ പറയാം, ചപ്പാത്തിയുടെ പരത്തുന്നതിന്റെ അത്രയും കനത്തിലല്ല നമ്മൾ പൂരി ഉണ്ടാക്കുക. പൂരിക്ക് പരത്തുമ്പോൾ, പൂരി പരത്തുമ്പോൾ എപ്പോഴും നമ്മൾ കനം കുറച്ചിട്ടാണ് പരത്തുക, എങ്കിലാണ് പൂരി നല്ല പഫി ആയിട്ട് വരത്തുള്ളൂ. പിന്നെ ഈ ഒരു പൂരിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു പൂരിയാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പൂരിയൊക്കെ കഴിക്കാൻ ഒരു മടി എന്ന് പറയുന്നത് അത് ഒത്തിരി എണ്ണ എടുക്കും, നമ്മുടെ ശരീരത്തിൽ അത്ര എണ്ണ കയറും എന്നൊക്കെയുള്ള ഒരു പേടിയാണെങ്കിൽ അതിന് പറ്റുന്ന ഒരു പൂരി തന്നെയാണിത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട, ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത പൂരിയാണ്. അപ്പം ഞാനിത് ആദ്യം നൈസായിട്ടൊന്ന് പരത്തുന്നുണ്ട്. പിന്നെ ഈ പൂരിയുടെ വലിപ്പമൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഞാനിന്നിപ്പോൾ ഇവിടെ എനിക്ക് കറക്റ്റ് ആ ഒരു വട്ടത്തിൽ പരത്താൻ അറിയില്ല, അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒരു കട്ടർ ഉപയോഗിക്കുന്നുണ്ട്. കട്ടർ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ കുട്ടി കുട്ടി പൂരി ഉണ്ടാക്കിയെടുക്കുന്നത്. വലിയ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ വലിയ മടിയാണ് എല്ലാവർക്കും കഴിക്കാൻ. അപ്പം ഞാൻ എന്താ ഇത് കാണാനുവാണെങ്കിൽ നല്ല ഭംഗി, അങ്ങനത്തെ കുഞ്ഞ് പൂരികളൊക്കെ ഉണ്ടാവുമ്പം കണ്ടില്ലേ. ഇത് ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാൻ ഇത് പരത്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് പരത്തെടുക്കാം. പിന്നെ ഇത് പൂരി മാത്രമല്ല കേട്ടോ, ഇതേ ബാറ്റർ അല്ലെങ്കിൽ ഇതേ മാവ് തന്നെ നമുക്ക് ചപ്പാത്തിക്കും ഞാൻ പറഞ്ഞല്ലോ കുഴച്ചെടുക്കാൻ പറ്റും, നമുക്ക് പരത്തെടുക്കാൻ പറ്റും. ചപ്പാത്തിക്ക് ആവുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് കട്ടിയിൽ വേണം നമുക്ക് പരത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ കുട്ടി കുട്ടി പൂരികൾ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി ഒരു കട്ടിംഗ് ബോർഡിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വീർത്ത് നന്നായിട്ട് തന്നെ വീർത്ത് വരും കേട്ടോ. എല്ലാവരുടെയും ഒരു പരാതിയാണ് ഇത് വീർത്ത് വരുന്നില്ല അല്ലെങ്കിൽ സോഫ്റ്റ് ആവുന്നില്ല എന്നുള്ളത്. ഈ ഒരു പൂരിക്ക് അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. പിന്നെ ഇതാ ഈ ഒരു ചപ്പാത്തിക്ക് പരത്താനുള്ള ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാനൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇനി പൂരിക്കുള്ള എണ്ണ ഒരു ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മുങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കണം, അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് കൊണ്ടുവരിക. എന്നിട്ടാണ് ഞാൻ ഈ ഒരു പൂരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പൂരി ഇട്ട് കൊടുത്ത വഴിക്ക് നമുക്ക് എണ്ണ ഇതുപോലെ തന്നെ ആ കയ്യിൽ വെച്ചിട്ട് മേലോട്ട് മേലോട്ട് കോരി കോരി കൊടുക്കണം, കോരി ഒഴിക്കണം. എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് അതിൻ്റെ ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഈ ഒരു കൊച്ചു പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല മസാലയും ഒരു കറി പോലും വേണ്ടാട്ടോ, അതിന് ഒരു സൈഡ് ഡിഷ് പോലും വേണ്ടാത്ത ഒരു പൂരിയാണിത്. അത്രയും സ്വാദാണ് നമുക്കൊരു മസാലപ്പൂരി എന്ന് പറയുമ്പം കഴിച്ചവർക്കറിയാം നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് കറികളൊന്നും വേണ്ടാത്തൊരു ഈസിയാണ് വീട്ടമ്മമാർക്ക് അത് പെട്ടെന്ന്, വേണമെങ്കിൽ ഒരു ചട്നി ഉണ്ടാക്കാം എന്ന് മാത്രം. അപ്പൊ ഇനി ഇതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കണ്ടോ, നല്ല ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല, പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. എണ്ണ കുടിക്കാനുള്ള ഒരു സമയമൊന്നുമില്ല അതിന്, അത് ഇട്ട് കഴിഞ്ഞ് നമ്മളതങ്ങ് പെട്ടെന്ന് അങ്ങ് കോരിയെടുക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിനകത്തോട്ട് ഇതുപോലെ തന്നെ മാറ്റിവെക്കാം. ഇനി ഞാൻ ചപ്പാത്തിയും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടെ കാണിക്കാം. അപ്പൊ ചപ്പാത്തിക്കായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് നെയ്യാണ് കേട്ടോ ഇപ്പൊ ചേർക്കുന്നത്, നിങ്ങൾക്ക് ഓയിലും ചേർക്കാം. അപ്പൊ നെയ്യൊക്കെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെയും ചെയ്യാം എന്ന് ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ ഒരു ആ ഒരു ചെറിയൊരു കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അങ്ങനെ ദാ നമ്മുടെ സൂപ്പർ ചപ്പാത്തിയും ഇവിടെ റെഡിയാണ്. ഇതിനും ഈ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ, വളരെ തനിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതാ നമ്മുടെ കുട്ടിപ്പൂരികളും ഇവിടെ റെഡിയാണ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ, ഒട്ടും എണ്ണ കുടിക്കാത്ത, എന്നാൽ വലിയ എന്താ പറയുക, ഒട്ടും വേറെ ഒരു കറികളും വേണ്ടാത്ത നമ്മുടെ പൂരി റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ അകം കൂടെ നമുക്ക് നോക്കാം എങ്ങനെയാന്ന് കണ്ടോ. നല്ല സോഫ്റ്റാണ്, ഉള്ളിയിലൊക്കെ നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.